നാം ഏതാനും വാചകങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ട കൂട്ടത്തിൽ സംഖ്യകൾ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ചില മാതൃക കൂടി കഴിഞ്ഞ പാഠത്തിൽ നാം മനസ്സിലാക്കി അവസാനം നാം പരിചയപ്പെട്ട വാചകം ഇതായിരുന്നു ഫൽമജ്മോ ഹംസൂനദാരിസൻ അല്ലെങ്കിൽ ഫൽമജ്മോൾ ഹംസൂന ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് ആൺപിള്ളയറും ഇരുപത്തിയഞ്ച് പെൺ പഠിതാക്കളും വിദ്യാർത്ഥിനികളും ഉണ്ട് അപ്പോൾ ടോട്ടൽ അൽ അൽമജ്മോൾ അൻപത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നതായിരുന്നു ആ വാചകം ആ വാചകത്തിന്റെ അർത്ഥം ഇത് വെച്ച് ധാരാളം വാചകങ്ങൾ പഠിതാക്കൾ സ്വന്തമായി നിർമ്മിച്ചു കാണും പ്രാക്ടീസ് ചെയ്ത് കാണും ആ വാചകത്തിലേക്ക് തന്നെ നമുക്ക് ഒരിക്കൽ കൂടി വരാം ഫിസ് ഒന്നാമത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ ഈ ഒന്നാമത്തെ എന്ന പദത്തിന് അറബിയിൽ അൽ അൽവൽ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് നാം ഇതുവരെ പരിചയപ്പെട്ട സംഖ്യകൾ എണ്ണൽ സംഖ്യകളായിരുന്നു അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഖ്യകളാണ് കഴിഞ്ഞ കുറെ പാഠങ്ങളിലായി നാം പഠിച്ച് പ്രയോഗിച്ചു വരുന്നത് എന്നാൽ മറ്റൊരു സ്വഭാവത്തിലുള്ള സംഖ്യകൾ കൂടി നിത്യജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമായി വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ക്രമസംഖ്യകളാണ് സ്ഥാനക്രമം അല്ലെങ്കിൽ ക്രമത്തെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്നിങ്ങനെ പറയുന്ന ക്രമത്തെ സൂചിപ്പിക്കുന്ന തെർത്തീപിനെ സൂചിപ്പിക്കുന്ന സംഖ്യകളാണ് ഇത്തരം സംഖ്യകൾ അറബിയിൽ വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാം ഇതിനും വേണ്ടത് നമ്മുടെ അടിസ്ഥാന സംഖ്യകൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രമാണ് അതറിഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് ക്രമസൂചക സംഖ്യകൾ ഉണ്ടാക്കാം ക്രമസൂചക സംഖ്യകൾ എല്ലായ്പ്പോഴും വിശേഷണമായിരിക്കും ഒരു വിശേഷണ പദമായിരിക്കും ഒന്നാമത്തെ എന്ത് അല്ലെങ്കിൽ ഒന്നാമനായിട്ടുള്ള ആര് അപ്പോൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതായിരിക്കും ക്രമസൂച സൂചക സംഖ്യകൾ എല്ലായ്പ്പോഴും അതുകൊണ്ട് സ്വാഭാവികമായും ഒരു നാമത്തിന് ശേഷമായിരിക്കും അത്തരം പദങ്ങളുടെ വരവ് അതോടൊപ്പം തന്നെ നാമവിശേഷണമായതുകൊണ്ട് ഏത് നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അതിന്റെ ലിംഗം അഥവാ ജെൻഡർ അത് അനുസരിക്കുകയും വേണം പുല്ലിംഗത്തെ കുറിച്ച് പറയുമ്പോൾ പുല്ലിംഗ രൂപത്തിലും സ്ത്രീലിംഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീലിംഗ സ്വഭാവത്തിലും വേണം ഈ സംഖ്യകൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ക്രമസൂചക സംഖ്യകൾ പരിചയപ്പെടാം ക്രമസൂചക സംഖ്യകൾ പറയുന്നതിനു മുമ്പ് നമുക്ക് ഒരിക്കൽ കൂടി സാധാരണ സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഒന്ന് പറഞ്ഞു നോക്കാം വാഹിത്വൻ ഒന്ന് സംഖ്യകളുടെ പൂർണ്ണ രൂപമാണ് ഇവിടെ അവതരിപ്പിച്ചത് അത് ഇനി ആവർത്തിക്കുന്നില്ല ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഈ സംഖ്യകളെ ഇനി ക്രമസൂചക സംഖ്യയിലേക്ക് നമുക്ക് മാറ്റാം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള സംഖ്യകളാണ് ഇനി ഒന്നാമത്തെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്നിങ്ങനെയുള്ള സംഖ്യകൾ അറബിയിൽ എങ്ങനെ പറയാം ഒന്നാമത്തെ അൽ അൽവലു അൽ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആട്ടുക്കൾ സാധാരണഗതിയിൽ ക്രമസൂചക സം സംഖ്യകളോടൊപ്പം സാധാരണഗതിയിൽ അതോടൊപ്പം വരും കാരണം വ്യക്തമായ നിർണിതമായ ഒന്നിനെ കുറിച്ചായിരിക്കും സാധാരണഗതിയിൽ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അൽ അൽവൽ ഒന്നാമത്തെ അൽ അൽവലു രണ്ടാമത്തെ എന്നതിന് അസാനി രണ്ട് എന്നതിന് ഇസ്നാനി എന്നാണ് പദം അതിൽ നിന്ന് അസാനി അത് എഴുത്തു ഭാഷയിൽ അൽ സാനി എന്നാണ് എഴുതുക സംസാരത്തിൽ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അസാനി എന്നാണ് പറയുക അസാനി മൂന്നാമത്തെ മൂന്ന് എന്നതിന് സലാസ എന്നാണ് അതിൽ നിന്ന് സാലിസ് അതിന്റെ തുടക്കത്തിൽ അൽ ചേർത്തു അസാലിസ് മൂന്നാമത്തെ നാലാമത്തെ നാല് നാലാമത്തെ അൽഹാമിസു അഞ്ചാമത്തെ ആറാമത്തെ ആ പദം ശ്രദ്ധിക്കുക സിത്തത്വൻ ആറ് അതിൽ നിന്ന് അസാദിസു ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടി അസാദിസു ആറാമത്തെ സെബായുൻ ഏഴ് അസാദിയോ ഏഴാമത്തെ എട്ട് എട്ടാമത്തെ ഒൻപത് അത്താസിയോ ഒൻപതാമത്തെ പത്താമത്തെ നമുക്ക് ഒരിക്കൽ കൂടി ക്രമസൂചക സംഖ്യകൾ പരിചയപ്പെടാം അൽ അൽവലു ഒന്നാമത്തെ ഈ ക്രമത്തിൽ പത്ത് വരെയുള്ള സംഖ്യകളാണ് ആദ്യം പറയുന്നത് അൽ അൽ അൽവലുസുറാബിയൽ ഈ പറഞ്ഞ സംഖ്യകളെല്ലാം പുല്ലിംഗ രൂപത്തിലാണ് നാം പറഞ്ഞിരിക്കുന്നത് അതിന്റെ സ്ത്രീലിംഗം വളരെ സിമ്പിളായി നമുക്ക് രൂപീകരിക്കാം അൽവലു എന്നതിന്റെ പെൺ രൂപം സ്ത്രീലിംഗ രൂപം അൽ ഊല എന്നാണ് അൽ ഊല പ്രായോഗികമായിട്ടുള്ള ഉദാഹരണങ്ങൾ അവസാനം പറയാം ആദ്യം സംഖ്യകൾ പരിചയപ്പെടാം അൽ ഔവലു ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമൻ അൽ ഊല ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്ത്രീ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അൽ ഊല അസാനി രണ്ടാമത്തെ പുല്ലിംഗം സ്ത്രീലിംഗത്തിൽ അസാനിയതു രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പെൺ അസാലിതു മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമൻ അസാലിസു മൂന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വെൾ ഈ ക്രമത്തിൽ സ്ത്രീലിംഗ ക്രമസൂചക സംഖ്യകൾ നമുക്ക് ഒന്നുകൂടി പറയാം الأولى الثانية الثالثة الرابعة الخامسة السادسة السابعة الثامنة التاسعة العاشرة ونوري بريم بلينغوم ستريلينغوم تشيرتو بريم الأول والنامتة اللينغ الأولى، النامه تي، هذا هو النامه تيول. يكرمتيل، پولينگام، ستريلينگام، تشرتنامو كندو الأول، الأولى. الثاني، الثانية. الثالث، الثالثة. الرابع، الرابعة. الخامس، الخامسة. السادس، السادسة. السابع، السابعة. الثامن، الثامنة. التاسع ഇത്രയുമാണ് ക്രമ സൂചക സംഖ്യകളുടെ ബേസ് ഇനി പത്തിന് മുകളിലുള്ള സംഖ്യകളാണെങ്കിൽ ഉദാഹരണമായിട്ട് പതിനൊന്ന് എന്നാണ് പതിനൊന്നെന്ന് പറയാം അതിനെ പതിനൊന്നാമത്തെ എന്ന് പറയണമെങ്കിൽ അൽഹാദി അഷറ അൽ സ്ത്രീലിംഗത്തിലാണെങ്കിൽ അൽഹാദിയ രണ്ടിടത്തും താ ചേർത്തുകൊണ്ട് പതിനൊന്നാമത്തെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ എന്ന് പറയണമെങ്കിൽ അസാനി അഷറ സ്ത്രീലിംഗമാണെങ്കിൽ എന്നാണ് പതിമൂന്നിന് സാധാരണ പതിമൂന്ന് എന്ന അക്കത്തിന് പറയുന്നത് അതിൽ നിന്ന് ഇനി ഈ ക്രമത്തിൽ ലളിതമായിട്ട് പറയാം فدين النموذج الـ 21 كرمس وجهة سنجعلنا ممكن نبرنوك وعلى ريال أمان الحادي عشرة الثاني عشرة الث الثالثة عشرة الرابعة عشرة الخامسة عشرة السادسة عشرة السابعة عشرة الثامنة عشرة التاسعة عشرة العشرون ഇരുപത് അത്തരം പദങ്ങളിൽ അൽ ചേർത്താൽ മതി ഇരുപതാമത്തെ അൽ ഇരുപതാമത്തെ മുപ്പത് സലാസൂൻ മുപ്പതാമത്തെ അല്ലെങ്കിൽ മുപ്പതാമൻ അല്ലെങ്കിൽ മുപ്പതാമൾ മുപ്പതാമത്തെ സ്ത്രീ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അസ അസാസൂൻ മുപ്പതാമത്തെ അൽ അർബാറൂൻ നാൽപ്പതാമത്തെ അതായത് ഇരുപത് മുപ്പത് മുതൽ നൂറ് അതുപോലെ തന്നെ ആയിരം തുടങ്ങിയ പദങ്ങൾക്ക് സ്ത്രീലിംഗ പുല്ലിംഗ വിവേചനമില്ല സ്ത്രീലിംഗമാവട്ടെ ആവട്ടെ പുല്ലിംഗമാവട്ടെ എല്ലായിടത്തും അതേപോലെ തന്നെയാണ് പറയുക അതോടൊപ്പം മുപ്പതാമത്തെ നാൽപ്പതാമത്തെ നൂറാമത്തെ ആയിരാമത്തെ എന്നൊക്കെ പറയണമെങ്കിൽ അത് ആണിനെ കുറിച്ചാവട്ടെ പെണ്ണിനെ കുറിച്ചാകട്ടെ ആ പദത്തോടൊപ്പം അൽ ചേർത്താൽ മാത്രം മതി അൽ മിഅത്തു നൂറാമത്തെ അൽ അൽഫ് ആയിരാമത്തെ എന്നിങ്ങനെയാണ് പ്രയോഗിക്കുക വളരെ ലളിതമാണ് അതല്ലാത്ത കളിൽ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇരുപത്തി ഒന്നാമത്തെ ഇരുപത്തി ഒന്നിന് വാഹിദുൻ വായിന എന്നാണ് പറയുക അപ്പോൾ അൽ വാഹിദു വൽന ഇരുപത്തി ഒന്നാമത്തെ എന്നാണ് പറയുക പെണ്ണാണെങ്കിൽ അൽ വൽ വൽന അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് അനിവായി ഇരുപത്തിരണ്ടാമത്തെ എന്നാണെങ്കിൽ ി വലൂന അല്ലെങ്കിൽ അസാനിയതു വലൂന ബാക്കി സംഖ്യകളൊക്കെ ഈ ക്രമത്തിൽ ഉണ്ടാക്കാം ഇരുപത്തിനാലാമത്തെ റാബിയോറൂന ഈ ക്രമത്തിൽ നമുക്ക് ഏത് സംഖ്യകളും ക്രമസൂചക സംഖ്യകളും നമുക്ക് ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും ബേസ് ഒന്നു മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഈ ക്രമത്തിൽ ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി അതും വളരെ ലളിതമാണ് നമ്മുടെ ഇലൽ അറബിയ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോഴെല്ലാം തുടക്കത്തിൽ ഇത്രാമത്തെ പാഠം എന്ന് പറയാറുണ്ട് അവതരിപ്പിക്കാറുണ്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പാഠഭാഗം സാമിനു വൽറൂനാണ് ഇരുപത്തി എട്ടാമത്തെ പാഠം പാഠം ആ പാഠത്തിന്റെ വിശേഷണമാണ് ഒന്നാമത്തെ പാഠം മുതൽ ഇതുവരെയുള്ള പാഠങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ പാഠവും ആരംഭിക്കുന്നത് ആ പാഠത്തിന്റെ നമ്പർ ക്രമസൂചക സംഖ്യ ഉപയോഗിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദർസുൽവലു ഒന്നാമത്തെ പാഠം അദ്ർസുൽ സാനി രണ്ടാമത്തെ പാഠം അദ്ർസു മൂന്നാമത്തെ പാഠം പാഠംസുറാ الدرس الخامس الدرس السادس الدرس السابع الدرس الثامن الدرس التاسع الدرس العاشر بطامة بادم تدرن الدرس الحادي عشر بادين النامة بادم الدرس الثاني عشر بندر نامة بادم الدرس الثالث عشر بادمو نامة بادم الدرس الرابع عشر بادين نامة بادم أنا بارني الدرس التاسع عشر പത്തൊൻപതാമത്തെ പാഠം തുടർന്ന് അദ്ദർസുൽ പാഠം വീണ്ടും വാഹിദ് വൽ അല്ലെങ്കിൽ അദ്ദർസുൽ ഹാദി വൽ ഒന്നാമത്തെ പാഠം വൽ പാഠം തുടർന്ന് വൽ ആ ക്രമത്തില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് ക്രമസൂചക സംഖ്യകൾ പ്രയോഗിക്കാം ക്രമസൂചക സംഖ്യകളോടൊപ്പം അതുമായി ബന്ധപ്പെട്ട നാമങ്ങൾ നമുക്ക് ഈ ക്രമത്തിൽ പ്രയോഗിക്കാം ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശീലിക്കാം നാം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഫിസ്ഫിൽ ദാരിസൻ ആരംഭിക്കാംസൻ ഹംസുറൂന ഒന്നാമത്തെ ക്ലാസിൽ ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും ഇരുപത്തി في الصف الأول، الصف الأول، والنامة كلاس. ونّامت كلاس. صف كلاس، معنا الأول. ونّامت كلاس. في الحجرة الأولى، ثمانية عشر مقعداً وطاولة واحدة. في الحجرة الأولى، والنامة الروم സമാനിയക്കായധൻ മക്കായൻ മക്കായ ഇരിപ്പിടം ബെഞ്ച് പതിനെട്ട് ബെഞ്ചുകളുണ്ട് വത്തോവില ഒരു മേശ വേണമെങ്കിൽ അതിനൊന്നുകൂടി ഊന്നലിന് വേണ്ടി വത്തോവില ത്വൻ വാഹിതത്വൻ ഒരറ്റ മേശയുമുണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത്തഞ്ച് ആൺകുട്ടികളും ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികളുമുണ്ട് ഒന്നാമത്തെ റൂമിൽ പതിനെട്ട് ബെഞ്ചുണ്ട് ഒരു മേശയുമുണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ എന്ന് പ്രയോഗിച്ചത് ഫിസ്വഫിൽ ഔവൽ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്നാണ് നാം പ്രയോഗിച്ചത് ഒന്നാമത്തെ റൂമിൽ എന്ന് പ്രയോഗിച്ചത് ഫിൽ ഹുജറത്തിൽ ഒന്നാമത്തെ റൂമിൽ ഹിജറത്തിൽ എന്നാണ് പ്രയോഗിച്ചത് കാരണം ക്ലാസ് സ്വാഭാവികമായും പുല്ലിംഗമാണ് ഹൻ സംസാരിക്കുമ്പോൾ ഹുജറ വാക്ക് വ്യക്തമാണ് സ്ത്രീലിംഗ പദമാണ് അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്ലാസ് അൽ എന്ന പുല്ലിംഗ രൂപം പ്രയോഗിച്ചു എന്നാൽ ഒന്നാമത്തെ റൂം എന്ന് പറഞ്ഞപ്പോൾ റൂം എന്ന എന്ന പദം പദം സ്ത്രീലിംഗമായതുകൊണ്ട് ഒന്നാമത്തെ എന്ന വാക്ക് സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചത് അപ്പോൾ അൽ അൽവൽ എന്നതിന്റെ സ്ത്രീലിംഗ രൂപമായ അൽ ഊലയാണ് പ്രയോഗിച്ചത് ഫിൽ ഹിജറത്തിൽ ഒന്നാമത്തെ റൂമിൽ 25 ഫിസ്വാലിബൻ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളുണ്ട് ഒന്നാമത്തെ റൂമിൽ പതിനെട്ട് ബെഞ്ചുകളുണ്ട് ഇതേ ഉദാഹരണം തന്നെ പഠിതാക്കൾക്ക് സ്വന്തമായി ബാക്കി നമ്പറുകൾ ക്രമസൂചക സംഖ്യകൾ പ്രയോഗിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം ഉദാഹരണമായി ഫിസ്ൽ സലാസൂന ദാരിസൻ ഒന്നാമത്തെ ക്ലാസ്സിൽ മുപ്പത് ദാരിസത്തൻ മുപ്പത് വിദ്യാർത്ഥിനികളുമുണ്ട് സാധാ സംഖ്യയാവട്ടെ ക്രമസൂചക സംഖ്യയാവട്ടെ മുപ്പത് നാൽപ്പത് തുടങ്ങിയ ഇനത്തിൽ വരുന്ന സംഖ്യകൾ ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് പ്രയോഗിക്കുക ഇനി എനിൽ ഹജറിയ ിയു രണ്ടാമത്തെ റൂമിൽ ഫിസ്സാനി രണ്ടാമത്തെ ക്ലാസിൽ ദാരിസൻ രണ്ടാമത്തെ ക്ലാസ്സിൽ അഥവാ രണ്ടാം ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ട് രണ്ടാമത്തെ റൂമിൽ ഐഷറൂന മക്കാദൻ ഇരുപത് ബെഞ്ചുകളുണ്ട് ഒത്തോവിൽ അനി രണ്ട് മേശകളും ഉണ്ട് സാലിസ് മൂന്നാമത്തെ ക്ലാസിൽ ഹംസത്തുൻ വലാസൂന ദാരിസൻ മുപ്പത്തി വിദ്യാർത്ഥികളുണ്ട് വ ഹംസുലിബാറ്റിൻ അഞ്ച് വിദ്യാർത്ഥിനികളുമുണ്ട് ഫിസോഫി സാലിഫ് മൂന്നാമത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ അവിടെയാണ് പ്രത്യേകം ശ്രോതാക്കളുടെ ശ്രദ്ധ ഇപ്പോൾ ഉണ്ടാകേണ്ടത് ബാക്കിയുള്ളത് നേരത്തെ നാം പഠിച്ചതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വാചകം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഫിസോഫി അസാലിഫ് മൂന്നാം ക്ലാസ്സിൽ ഹംസത്തു മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളുണ്ട് വ ഹംസ് തോലിബാത്തിൻ അല്ലെങ്കിൽ ദരിസാത്തിൻ അഞ്ച് വിദ്യാർത്ഥിനികളും ഉണ്ട് സത്തി മൂന്നാമത്തെ റൂമിൽ മുപ്പത് ബെഞ്ചുകളുണ്ട് വ സലാസു തോവിലാത്ത മൂന്ന് മേശകളുമുണ്ട് ഈ ക്രമത്തിൽ ഇതൊരു മാതൃക മാത്രമാണ് പഠിതാക്കൾ ഇതേ വാചകം വെച്ച് തന്നെ അതിലെ സംഖ്യകളും ക്രമസൂചക സംഖ്യകളും മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ എണ്ണപ്പെടുന്ന ആളുകൾ വസ്തുക്കൾ എല്ലാം തൽസ്ഥാനത്ത് നമുക്കറിയാവുന്ന മറ്റു പദങ്ങളെല്ലാം വെച്ചുകൊണ്ട് മാറ്റം വരുത്തി കൊണ്ട് ധാരാളം വാചകങ്ങൾ സ്വന്തമായി പറഞ്ഞും ആലോചിച്ചും പരിശീലിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഭാഷ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും ഇലലിഫ മാസ